राजावे जीवितं धन्यमायेन्न विचारिच्चिरुन्न ओरु कालघट्टमुण्डायिरुन्नु पक्षे रुस्तम ഇന്ന് ഞങ്ങളെ മുഹമ്മദ് അഭിമാനമുള്ളവരാക്കി ഇസ്ലാം ഞങ്ങളെ ഐക്യമുള്ളവരാക്കി അതുകൊണ്ടാണ് ലോകത്തെ ഏറ്റവും വലിയ സായുധ വിഭാഗമായ പേർഷ്യയുടെ കൊട്ടാരത്തിലേക്ക് പൊട്ടിയ വാളുമായി മുഹീറത്ത് ബിൻ ശുഅബ തൻഭേടത്തോടു കൂടി കയറി വന്നത് വലാ തനാസഉ ഫതഫ്ഷലു വിഘടിച്ചില്ല ഭിന്നിച്ചില്ല അതുകൊണ്ട് കാറ്റും പോയില്ല तड़ाक वेड़ा अल पद वर्ष युद्ध चरित्र नूर कल चरित्र स्वंत कुंपाण कुति मूड़ पाकल तल ദൃഢാക്ഷിണ്യം തിരിച്ചു വന്ന ഒരു ചരിത്രം ഞങ്ങൾക്കുണ്ട് പക്ഷെ ഇന്ന് ആ ചരിത്രമല്ല ഞങ്ങൾക്കുള്ളത് നിങ്ങൾ പേർഷ്യക്കാർ ഖാലിദ് ഇബ്നു വലീദ് റുസ്തമനോട് പറഞ്ഞു കൊടുത്തത് നിങ്ങൾ പേർഷ്യക്കാർ എങ്ങനെ മദ്യപിക്കാൻ ഇഷ്ടപ്പെടുന്നുവോ അതുപോലെ ഖാലിദും കൂട്ടരും മരിക്കാൻ ഇഷ്ടപ്പെടുന്നു അപ്പോൾ റുസ്തം പറഞ്ഞു ഈ റിപ്പോർട്ട് കിട്ടിയപ്പോൾ റുസ്തം മുഴുവൻ സൈന്യങ്ങളെ വിളിച്ച് പേർഷ്യയിലേക്ക് പിന്മാറാൻ പറഞ്ഞു എന്നാണ് ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം ശിക്ഷ എന്ന് പറഞ്ഞാൽ മരിക്കാം എന്നുള്ള മരിക്കാൻ വന്ന ആളുകളെ പിന്നെ എങ്ങനെ ശിക്ഷിക്കും അതുകൊണ്ട് ഖാലിദിനെയും കൂട്ടരെയും പരാജയപ്പെടുത്താൻ സാധ്യമല്ല തിരിച്ചു പോകണം പേർഷ്യയിലേക്ക് ഇങ്ങനെ ഒരു വെള്ളത്തിൽ വെള്ളദാഹിച്ചു വലഞ്ഞുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ യുദ്ധത്തിൽ രക്തസാക്ഷിയായി മുറിവേറ്റ് വീണുകിടക്കുന്ന രക്തസാക്ഷിത്വത്തിന് വേണ്ടി അവസാന നിമിഷം ജീവിതത്തിന്റെ അവസാന നിമിഷം സഖറാത്തുൽ മൗത്തിന്റെ സന്ദർഭത്തിൽ വെള്ളത്തിനു വേണ്ടി അപേക്ഷിച്ച ഒരു സഹോദരന്റെ അടുത്തേക്ക് വെള്ളത്തിന്റെ തൊൽപാത്രവുമായി ഒരാൾ വന്നു വന്നിട്ട് അദ്ദേഹം വെള്ളം നീട്ടിയ സന്ദർഭത്തിൽ അപ്പുറത്തുനിന്ന് വെള്ളത്തിന്റെ ശബ്ദം നമ്മൾ കേട്ട ചരിത്രമാണ് എനിക്ക് വേണ്ട എന്റെ സഹോദരനെ കൊണ്ടുപോയി കൊടുക്കൂ അവിടെ നിന്ന് അദ്ദേഹത്തെ അടുത്തെത്തിയപ്പോൾ വേറെ ഒരാൾ വെള്ളം വെള്ളം എന്ന് പറയുന്നു അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു നീ അദ്ദേഹത്തിന് കൊണ്ടുകൊടുക്കൂ എനിക്ക് വെള്ളം വേണ്ട അദ്ദേഹത്തിന്റെ അടുത്തെത്തിയപ്പോൾ അദ്ദേഹം മരണപ്പെട്ടു തിരിച്ചു വന്നപ്പോൾ രണ്ടാളും മരണപ്പെട്ടു വെള്ളം കുടിക്കാതെ നമുക്ക് തോന്നും ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുന്നതിൽ എത്ര വലിയ ത്യാഗം എന്താണ് മരണാസന്ന സന്ദർഭത്തിൽ സഖറാത്തുൽ മൗത്തിന്റെ സന്ദർഭത്തിൽ നിങ്ങളുടെ മുന്നിൽ ഒരു കടൽ തന്നെ ഉണ്ടെങ്കിലും കുടിച്ചു വറ്റിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ഒരു ഗ്ലാസ് വെള്ളം ഒരു കടലുണ്ടായി കുടിച്ചു വറ്റിക്കുന്ന ഇബ്ലീസ് നിങ്ങളുടെ അടുത്ത് വരുന്നത് സ്വർഗം കൊണ്ടായിരിക്കില്ല ഒരു കൂച്ച വെള്ളവുമായിട്ടാണെന്ന് ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും വെള്ളം തരാം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ പാടില്ല ഈ സന്ദർഭത്തിൽ ദാഹം മതിശക്തമായ സന്ദർഭത്തിൽ സ്വന്തം സഹോദരനു വേണ്ടി വെള്ളം നീക്കി വെക്കാൻ വെള്ളത്തിന്റെ പേരിൽ 18 വർഷം യുദ്ധം ചെയ്ത അതേ സമൂഹത്തെ ഇത് കുന്തും മൈദാൻ ഫഅല്ലഫ ബൈന ഖുലൂബികും പരസ്പരം കഠിന ശത്രുക്കളായ നിങ്ങളെ അല്ലാഹു രമ്യതയിലെത്തിച്ചു ഇത് അല്ലാഹുവിന്റെ അനുഗ്രഹമാണ് അതുകൊണ്ട് ഇത്തഖുല്ലാഹ ഹഖ തഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ തഖ്വ ഈമാൻ ഇത് ഐക്യത്തിന്റെ അടിത്തറയിലാണ് ഐക്യത്തിന്റെ അടിത്തറയിലാണ് മഹാനായ ഇമാം ഹസൻ അൽ ബന്ന റഹിമഹുല്ലാഹ അദ്ദേഹം പള്ളിയിലേക്ക് ഒന്നു കൊടുത്ത് ഇങ്ങനെ തിരക്കി വരികയാണ് നിസ്കരിക്കാൻ വേണ്ടി അപ്പൊ ഒരാൾ ഹസൻ അൽ ബന്നയെ ക്രോസ് ചെയ്തിരുന്നു സൽമാനോട് ചോദിച്ചു എനിക്ക് രണ്ട് ചോദ്യമുണ്ട് അതിന് ഉത്തരം പറഞ്ഞിട്ട് നിങ്ങൾ നിസ്കരിക്കാൻ പോയാൽ മതി ഒന്നാമത്തെ ചോദ്യം തറാവീഹ് 8 റക്അത്താണോ 20 റക്അത്താണോ അസൽ തന്നെ പറഞ്ഞു 8 നിസ്കരിക്കാം 20 നിസ്കരിക്കാം 36 നിസ്കരിച്ച ചരിത്രവും ഇസ്ലാമിലുണ്ട് സുബഹിക്ക് കുനൂത്ത് ഓതുന്ന നിസ്കാരം സുബഹിയാണോ ശരിയായത് അതോ കുനൂത്ത് ഓതാൻ നിസ്കരിക്കുന്ന സുബഹിയാണോ ശരി ഇമാം ഹസൻ ബന്നയുടെ നിലപാടെന്താണ് അദ്ദേഹം പറഞ്ഞു കുനു തോതിയാലും ശരി കുനു തോതിയില്ലെങ്കിലും ശരി സുബഹിക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല ഇനി എന്തെങ്കിലും ചോദിക്കാനോ ഇല്ല എന്നാ എനിക്കൊരു ചോദ്യമുണ്ട് അല്ല സഹോദര ഇസ്ലാമിൽ ഐക്യം എന്താണ് നിർബന്ധം വാജിബ് കുനുത്തോ സുന്നത്ത് തറാവിയോ സുന്നത്ത്
Tasimu vihabilillahi jamiyan nirbandhavan vajiban. Guruvathinu vendi nammal stage katti endan thagara vajib thagaram. Sunnath thavi etra oru madasanghanappo palarnappo kanakku vittu munpu Kerala Congressine kurichu nammal parayanalle valarum thorum pilarum pilarum thorum valarum innu muslim samuhathe kurichu adu parayanu. ഈ അവര് കണക്കുകൂട്ട 25 ലക്ഷം രൂപ ഒരു 5 വർഷത്തിനിടയിൽ ചെലവഴിച്ചതാണ്. എന്തിനു വേണ്ടി? അഗതികളെയും അനാഥരെയും പുനർജീവിപ്പിക്കാൻ വേണ്ടിയല്ല, പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയല്ല, വാദപ്രതിവാദങ്ങൾക്ക് വേണ്ടി മാത്രം 25 ലക്ഷം 25 ലക്ഷം രൂപ ഒരു കുനു തോന്നുന്നവർ ആരെങ്കിലും നിർത്തിയോ? ഇല്ല. കുനു തോന്നാത്ത ആരെങ്കിലും കുനുത്ത് തുടങ്ങിയോ? അതുമില്ല. അപ്പൊ 25 ലക്ഷം അവിടെ പോയി. 25 ലക്ഷം വേസ്റ്റ്, സമുദായത്തിന്റെ പൈസ വേസ്റ്റായി പോയി. സുബഹി എന്ന നിസ്കരിക്കാത്ത ആളുടെ മുന്നിലാണ് കുനൂത്ത് സുന്നത്താണോ ബിദഅത്താണോ എന്ന് നമ്മൾ ചർച്ച ചെയ്തത്. ഇശാ നിസ്കരിക്കുമ്പോ പള്ളിയിലേക്ക് തിരിഞ്ഞു നോക്കാത്തവന്റെ മുന്നിലാണ് തറാവീഹിന്റെ റക്കഅത്തിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തത്. തെറ്റിപ്പോയി, മുൻഗണനാക്രമം തെറ്റിപ്പോയി. നമ്മൾ വലിയ വിത്തൊക്കെ ഉത്തമ സമുദായമാണ്, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ഉത്തമ സമുദായം. ആ ലക്ഷ്യത്തിലേക്ക് നീങ്ങിയപ്പോ ഒരാൾ ഒരു ഉള്ളി കൊണ്ടുവന്നത്. ഉള്ളിന്റെ ഒരു പ്രത്യേകത, തൊലിച്ചാലും തൊലിച്ചാലും തീരൂല, ഉള്ളിക്ക് അങ്ങനെ ഒരു പ്രത്യേകത. സമാള ആദിമ കൂടി നമ്മൾ ഇങ്ങനെ അത് തൊലിച്ച് അത് തൊലിച്ച് അത് തൊലിച്ച് ഇങ്ങനെ ഇരുന്ന് നമ്മൾ അജണ്ടയിൽ നമ്മളാണ് പോയി. ഇതാണ് മുസ്ലിം സമുദായത്തിന് പറ്റിയ. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇസ്ലാമിക സമൂഹത്തിൽ 70 മദ്ഹബുകളുണ്ട്. 70 മദ്ഹബ്, അറിയപ്പെട്ട 70 മദ്ഹബ്, വേറെയും മദ്ഹബുണ്ട്. ലോകത്തറിയപ്പെട്ട ഒരുപാട് ഹദീസുകളുണ്ട്. നമുക്ക് ക്രോഡീകരിക്കുന്നതിൽ സിഹാഹു സിത്ത എന്ന് പറയുന്ന 6 സഹീഹുകളുണ്ട്. 6 സഹീഹിന്റെ ഹദീസ് ഗ്രന്ഥങ്ങളും ഇമാം ഷാഫിയെ ഇത്തിബാഅ് ചെയ്യുന്നവരാണ്. ഷാഫി മദ്ഹബുകാരാണ്, ഇമാം ബുഖാരി അടക്കം. പക്ഷെ പല നിലപാടുകൾ വിയോജിപ്പുണ്ട് എന്ന് കരുതി ഇമാം ഷാഫിയുടെ അഭിപ്രായത്തിന് യോജിക്കാത്ത ഹദീസുകൾ അവർ സ്വീകരിച്ചിട്ടില്ല. എത്ര സ്വീകരിച്ചിട്ടുണ്ട്, എത്ര ഹദീസുകൾ അവർ ക്രോഡീകരിച്ചിട്ടുണ്ട്. ലോകത്തെ പ്രഗത്ഭര ഇമാം ഷാഫിയുടെ അഭിപ്രായത്തിൽ കൈ എന്ന് പറഞ്ഞാൽ നെഞ്ചിന്റെയും പൊക്കിളുടെ ഇടയിലാണ് കെട്ടുന്നത്. കേരളത്തിൽ അധികം ഷാഫി മദ്ഹബാണ്. ഈജിപ്ത്, അതുപോലെ കുറച്ച് അറബ് രാഷ്ട്രങ്ങളിലും അധികം ഷാഫി മദ്ഹബുണ്ട്. ഇറാഖ്, ഈജിപ്ത്, കേരളം, കേരളത്തിന് പുറത്ത് ഹനഫി മദ്ഹബാണ് അധികവും. ലോകത്ത് 32 കോടി ജനങ്ങൾ ഇത്തിബാഅ് ചെയ്യുന്ന ലോകത്തെ വലിയ മദ്ഹബ് ഇമാം അൽ അഅ്ലം അബൂ ഹനീഫയുടെ റഹിമഹുല്ലാ, അദ്ദേഹത്തിന്റെ മദ്ഹബാണ്. രണ്ടാമത്തെ ഏറ്റവും വലിയ മദ്ഹബ് 10 കോടി ജനങ്ങൾ അനുധാവനം ചെയ്യുന്ന ഇമാം ഷാഫിയുടെ, 4 കോടി ജനങ്ങൾ അനുധാവനം ചെയ്യുന്ന ഇമാം മാലിക്ക്, മൂന്നാമത്തെ വലിയ മദ്ഹബ്. 10-15 ലക്ഷം ആളുകൾ മാത്രം മരുതാവനം ചെയ്യുന്ന ഇമാം അഹമ്മദ് ബിൻ ഹംബലിന്റെ മദ്ഹബ് ലോകത്തെ 4-ാമത്തെ മദ്ഹബ്. ഈ 4 മദ്ഹബുകളാണ് നമ്മൾ സാധാരണയായി കേൾക്കാറുള്ളത്. പല ആളുകൾ കൈകെട്ടുന്നതിൽ ഇമാം അഹമ്മദ് ബിൻ ഹംബലിലെ കൈകെട്ട് എന്ന് പറഞ്ഞാൽ നെഞ്ചിന്റെ മുകളിൽ കൈകെട്ടണം. നമ്മുടെ സലഫി ധാര അനുസരിച്ചും നെഞ്ചിന്റെ മുകളിലാണ് കൈകെട്ടുന്നത്. ഇമാം ഷാഫി നേരത്തെ പറഞ്ഞു, ഇമാം അബൂ ഹനീഫയുടെ പൊക്കിളിന്റെ താഴെ. കേരളത്തിന് പുറത്ത് തമിഴ്നാട് പോയാൽ നമ്മൾ എല്ലാ മുസ്ലിങ്ങളും കൈകെട്ടുന്നത് പൊക്കിളിന്റെ താഴെയാണ്. ഇമാം അബൂ ഹനീഫ, ഇമാം മാലിക്കിന്റെ അഭിപ്രായത്തിൽ കയ്യെണ്ണ കെട്ടണ്ട, കയ്യെണ്ണ കെട്ടണ്ടല്ല, നായ തൊട്ട 7 വട്ടം കഴുകണമെന്നാണ് ഇമാം ഷാഫിയുടെ അഭിപ്രായം. നായയുടെ തല അല്ലെങ്കിൽ വായ മാത്രം സ്പർശിച്ചാൽ 7 വട്ടം കഴുകിയാൽ മതി എന്നാണ് ഇമാം അബൂ ഹനീഫ പറയും. നായ നജസല്ല എന്നതാണ് ഇമാം മാലിക്കിന്റെ അഭിപ്രായം. ഇതിന്റെ പേരിൽ ഇമാം മാലിക്കും ഇമാം അബൂ ഹനീഫ ഏതെങ്കിലും സ്ഥലത്ത് ഖണ്ഡന മണ്ഡലം പ്രസംഗം നടത്തിയെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇമാം ഷാഫിഈ ഒരു ദിവസം കൂഫ പള്ളിയിൽ സുബൈ നിസ്കരിക്കാനെത്തി. കൂഫയിൽ യാത്രാമധ്യ കൂഫയിൽ നിസ്കരിച്ചു. കൂഫയിൽ സുബൈ നിസ്കരിച്ചപ്പോ കുനൂത്ത് ഓതിയില്ല. അപ്പൊ അനുയായികൾ ചോദിച്ചു, ഇമാമെ കുനൂത്ത് മറന്നതാണല്ലോ, സഹവീന്റെ സുജൂദ് ചെയ്തില്ല, എന്താണ് പറ്റിയത്? കുനൂത്ത് ഞാൻ മറന്നിട്ടില്ല. ഈ പള്ളിയുടെ തൊട്ടുസാരെ മറവാടിക്കിടക്കുന്നത് ഇമാം അഅ്ലം അബൂ ഹനീഫ. അദ്ദേഹത്തെക്കാൾ വലിയ വിജ്ഞാനം ഈ ഷാഫിക്ക് ഇല്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പള്ളിയിൽ നിസ്കരിക്കുമ്പോ കുനൂത്ത് ഓതാത്ത അദ്ദേഹത്തോടുള്ള ആദരവ് പ്രകാരമാണ്. ഇതാണ് മുസ്ലിം സമൂഹം മാതൃകയാക്കേണ്ട പണം. നമ്മളാണെങ്കിൽ പിറ്റേന്ന് രാത്രി നമ്മൾ മയക്കെട്ടൂലേ, ഇമാം ഷാഫിയുടെ നിലപാട് ശരിയോ തെറ്റോ? അതിന് നമ്മൾ 5-6 ലക്ഷം വേറെ ചെലവാക്കും. ഇതല്ലല്ലോ ഇസ്ലാം എന്ന് പറയുന്നത്. ഇസ്ലാമിൽ ഒരുപാട് മഹതിയായി ആയിഷ ബിബി റളിയല്ലാഹു അൻഹ
ഹദീസ് ലോകത്തെ അബൂ ഹുമൈറ കഴിഞ്ഞ ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് ആയിഷ റളിയല്ലാഹു അൻഹയാ 32 വിഷയങ്ങളിൽ ഇബ്നു ഉമർ ഇബ്നു അബ്ബാസ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹും എല്ലാവരുമായി അഭിപ്രായ വ്യത്യാസമാണ് 32 വിഷയങ്ങൾ ഉമ്മഹാത്തുൽ മുഅ്മിനീനാണ് ആയിഷ ബീവി കഅബയുടെ ഇടയിൽ തിക്കും തിരക്കും ഉണ്ടാക്കി ഹജർ അസ്മദിനെ ചുംബിക്കൽ സുന്നത്താണെന്ന് വിശ്വസിക്കുന്ന ഇമാ സഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഹജർ അസ്മദിന്റെ അടുത്ത് തിക്കും തിരക്കും ഉണ്ടാക്കൽ തന്നെ കറാഹത്താണെന്ന് വിശ്വസിക്കുന്ന സഹാബിയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു രണ്ടാളും വ്യത്യസ്ത അഭിപ്രായം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വ്യത്യസ്ത അഭിപ്രായം ഒരുപാട് വിഷയങ്ങളിൽ അഭിപ്രായങ്ങൾ കാണാൻ സാധിക്കും ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് പക്ഷെ അവരുടെ ഇടയിലുള്ള സ്നേഹം മവദ്ദത്ത് അനുരാഗം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ഇസ്ലാമിന്റെ ഒരു നിഷേധി ചീത്ത പറഞ്ഞപ്പോ ക്രുദ്ധനായി വാളൂരി അയാളെ വെട്ടാൻ പോയി എന്റെ അബൂബക്കറിനെ ഞാൻ ജീവിച്ചിരിക്കുമ്പോ അപഹസിക്കുന്നതാരാണ് എന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്നേഹബന്ധം പറയേ ഇസ്ലാമിക ലോകത്തെ ഏറ്റവും വലിയ സംഘടനവും ഖേദകരവും പരിലാപകരവുമായ ഒരു ഏറ്റുമുട്ടലാണ് മുആവിയയും അലി റളിയല്ലാഹു അൻഹു തമ്മിലുണ്ടായിരുന്നത് സുഫൈൻ യുദ്ധം എത്ര ആളുകളാ കൊല്ലപ്പെട്ടത് മുസ്ലിം സമൂഹത്തിൽ ഈ സന്ദർഭം മുതലെടുത്തുകൊണ്ട് റോമാ ചക്രവർത്തി മുആവിയക്ക് ഒരു കത്തെഴുതി മുആവിയ താങ്കൾ അലിയുമായി തെറ്റിയ വിവരം ഞാൻ അറിഞ്ഞു താങ്കൾക്ക് സാമ്പത്തികമായി ശാരീരികമായി സൈനികമായി സഹായം നൽകാൻ ഞാൻ തയ്യാറാണ് അലിക്കെതിരെ താങ്കൾ നിൽക്കുകയാണെങ്കിൽ സാമ്പത്തികമായിട്ട് സഹായിക്കാം സൈനികമായിട്ട് സഹായിക്കാം കിട്ടിയ ചാൻസ് ആണ് അലി റളിയല്ലാഹു അൻഹു തോൽപ്പിക്കാനുള്ള ചാൻസ് ആണ് റോമാ ചക്രവർത്തിയുടെ അടുത്ത് സഹായം വാങ്ങാം എന്നല്ല മുആവിയ റളിയല്ലാഹു അൻഹു മനസ്സിലാക്കിയത് അതിന് ഇംഗ്ലീഷിൽ അദ്ദേഹം എഴുതിയ കത്ത് ചരിത്രത്തിൽ ട്രാൻസ്ലേറ്റ് ടു ദി ബൈസന്റിയൻ ഡോഗ് മറുപടി എഴുതിയത് അങ്ങനെ നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിക രാജ്യത്തിന്റെ അതിർത്തിയിൽ കാലുകുത്തുന്ന ആദ്യത്തെ ദിവസം എന്റെ ഇമാമായ അലിക്ക് പിന്നിൽ അണിനിരന്ന് താങ്കൾക്കെതിരെ ഞാൻ യുദ്ധം ചെയ്യും ഞങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് പക്ഷെ അതിന്റെ ഇടയിൽ വന്നിട്ട് താങ്കൾ മുതലെടുക്കരുത് ഇതാണ് ഇത് പൊതുശത്രുവിനെതിരെയുള്ള ഒരു നിലപാട് അൽ കുഫ്റു മില്ലത്തുൽ വാഹിദ കുഫ്റൊന്നാണ് നിങ്ങൾ വിഘടിച്ചാലും ശരി സൈനിസവും സാമ്രാജ്യത്വവും ഫാസിസവും ഒറ്റ ശൃംഖലയാണ് അതുകൊണ്ടല്ലേ ഇന്ത്യ രാജ്യത്ത് മൊസാദിന് പെട്ടെന്ന് ഇടപെടാൻ കഴിയുന്നത് അമേരിക്കക്ക് ഇടപെടാൻ കഴിയുന്നത് പക്ഷെ നിങ്ങൾ വിഘടിച്ചു നിൽക്കുക അഭിപ്രായ വ്യത്യാസങ്ങളിൽ നമ്മുടെ പൂർവികന്മാർ സ്വീകരിച്ച നിലപാടുകൾ എന്താണ് ഒരുപാട് വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാണ്ട് പുതിയ ആവിഷ്കാരങ്ങളോട് മുസ്ലിം സമൂഹം സ്വീകരിച്ച നിലപാടെന്താണ് റസൂലിന്റെ കാലത്ത് തറാവി സംഘടിതായി നിസ്കരിച്ചിട്ടില്ല ഉമർ ഖത്താബിന്റെ കാലത്ത് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് തറാവി സംഘടിതമായി നിസ്കരിച്ചു ആരും ചോദിച്ചു എന്താ ഉമർ നീ ബിദ്അത്ത് ചെയ്തത് റസൂൽ ചെയ്യാത്തൊരു കാര്യം എന്തേ ചെയ്തത് അതിനോട് തെളിവ് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അന്ന് നിലവിലുള്ള എല്ലാ മുസ്ഹഫിന്റെ ലിപികളെയും ഏകീകരിച്ചു ഒറ്റ ലിപിയാക്കി റസ്മൽ ഉസ്മാനി ഉസ്മാനി ലിപി ഇനി അതിലെ എല്ലാവരും പാരായണം ചെയ്യാൻ പറ്റും അല്ലാത്ത എല്ലാ ലിപി എല്ലാവരും ഒഴിവാക്കണമെന്ന് നിയമപ്രകാരം ഓർഡർ കൊടുത്തു ഉസ്മാൻ ഇബ്നു അഫ്ഫാനോട് സഹാബികൾക്ക് ചോദിക്കാൻ വയ്യ റസൂലിന്റെ കാലത്ത് ഞങ്ങൾ പല ലിപിയിൽ എഴുതിയിട്ടുണ്ട് പല ശൈലിയിൽ പാരായണം ചെയ്തിട്ടുണ്ട് താങ്കൾ എങ്ങനെ നിരോധിക്കുക പങ്കെടുത്ത സഹാബികളില്ലേ അള്ളാഹു പുറത്തു കൊടുത്ത മഹാന്മാരായ സഹാബികൾ അഷ്റത്തുൽ മുബശ്ശിരീൻ സ്വർഗാവകാശികളാണെന്ന് സന്തോഷവാർത്ത അറിയിച്ചവർ ആരും ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ മേക്കിട്ട് കയറിയിട്ടില്ല അതിനുവേണ്ടി സംവാദം നടത്തിയിട്ടില്ല അതിനുവേണ്ടി ഖണ്ഡനമണ്ഡന പ്രസംഗങ്ങൾ നടത്തിയിട്ടില്ല നമ്മൾ ആലോചിച്ച് നോക്കേണ്ട നമ്മൾ അജണ്ട നമ്മൾ നിശ്ചയിക്കണം നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന നാളിൽ എന്റെ സമുദായത്തിനെതിരെ ചെന്നായ ആട്ടിൻകുട്ടിയെ വേട്ടയാടുന്നത് പോലെ അല്ലെങ്കിൽ വിശന്ന് വലഞ്ഞ ഒരാൾ ഭക്ഷണത്തളികെ സമീപിക്കുന്നത് പോലെ ശത്രുക്കൾ നാലു ഭാഗങ്ങളിൽ നിന്നും വേട്ടയാടും ആമീൻ കല്ലത്തിയാ റസൂലല്ലാ നാൻ റസൂലെ അന്ന് ഞങ്ങൾ ന്യൂനപക്ഷമായിരിക്കുമോ ബൽ ഹും കസീർ നിങ്ങൾ ഭൂരിപക്ഷമാണ് ആ
अमित प्रणय मय इतनी वे मे पोंंग पेट वाली कानून अगले लोकतंत्र सपति अटियाधार इंधन भौतिक जल पेट्रोल डीसल मुस्लिम लोकतंत्र सपति भूरीपक्ष राज्य भाष संसा राज्य अरब भाष ऐक्यराष्ट्र सभी राष अलो अल अरबी अरबी भाष शक्ति सपति अमेरिक आणवियाल जोली शास्त्रज्ञिप्त पाकिस्तान मुस्लिम नामधार ലോകത്തെ 20 കോടീശ്വരന്മാരിൽ 50 മുതൽ 60 ശതമാനം വരെ മുസ്ലിം ലോകത്തും മുസ്ലിം രാജ്യങ്ങളുള്ളവർ കാർ സ്വർണ്ണം പൂശിയ കാർ ഉപയോഗിക്കുന്ന രാജ്യത്തെ സുൽത്താൻ ഫ്രോണോ സുൽത്താൻ പേരിന് നിങ്ങളുടെ സമുദായത്തിൽപ്പെട്ടവരാണ് ഒരിക്കലും ലോകത്തിന്റെ അടുത്ത യുദ്ധം എന്ന് പറയുന്നത് ജലത്തിനു വേണ്ടിയാ വെള്ളത്തിനു വേണ്ടിയാ വെള്ളല്ലേ ലോകത്തെ മുഴുവൻ മോട്ടറുകൾ വർക്ക് ചെയ്ത് അടിച്ചു വെട്ടിച്ചാലും തീരാത്ത